നമസ്കാരം. പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2021 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുവാനും എൻകാഷ് ചെയ്യാനും അധികാരപ്പെടുത്തിയിട്ടുള്ള ബാങ്ക് ഏതാണ്. 4 ഓപ്ഷൻ ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രൽ ബോണ്ടുകളെന്ന്. 2018 കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് 2017 അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ ഒരു പദ്ധതി ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നു. എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ? ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പൊളിറ്റിക്കൽ പാർട്ടീസിന് പണം ഉപയോഗിച്ച് സംഭാവനകൾ നൽകാറുണ്ട്. ഇതിന് ബദലായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് കള്ളപ്പണം തളയുക, സുതാര്യത കൊണ്ടുവരിക എന്നിവയായിരുന്നു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ള ഫണ്ടിങ് സംവിധാനത്തിൽ കള്ളപ്പണം തളയുക, സുതാര്യത കൊണ്ടുവരിക എന്നിവയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന സവിശേഷതകളാണ്: പ്രോമിസറി നോട്ടിൻ്റെ സ്വഭാവത്തിൽ ഇഷ്യൂ ചെയ്ത ഒരു ബോണ്ടാണ് ഇത് എന്നുള്ളതാണ്. മറ്റൊരു സവിശേഷത, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഇത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭയിലേക്കായാലും സംസ്ഥാന നിയമസഭയിലേക്കായാലും, പോൾ ചെയ്ത വോട്ടിൻ്റെ 1% കുറയാത്ത വോട്ട് ചെയ്ത രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രമേ സംഭാവന നൽകുവാൻ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നമ്മൾ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് SBI പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാൽ മതിയാവും. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഈ സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഒരുപാട് വിമർശനത്തിന് കാരണമായ പ്രത്യേകതയും, ബോണ്ടുകളിൽ ആരാണ് പണം നൽകുന്നതെന്നോ ആരാണ് വാങ്ങുന്നതെന്നോ വ്യക്തമാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കാൻ കഴിയുന്നത്? ഇലക്ട്രൽ ബോണ്ടുകൾ ഇന്ത്യയിലെ ഏതൊരു സിറ്റിസണും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലീഗലി സ്ഥാപിക്കപ്പെട്ട ഏതൊരു സ്ഥാപനങ്ങൾക്കും ഇത് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ 1,000, 10,000, 1,00,000, 10,00,000, 1,00,000 എന്നീ മൂല്യങ്ങളിലും അതിൻ്റെ ഗുണിതങ്ങളിലുമായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ബോണ്ടുകൾ ആരാണ് പണം നൽകുന്നതെന്നോ ആരാണ് വാങ്ങുന്നതെന്നോ എന്ന് വ്യക്തമാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അംഗീകൃത ബാങ്ക്, അതായത് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വാങ്ങുന്നയാളെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വാങ്ങുന്നയാളുടെ ആ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇത് ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റി, ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള കോർട്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമനിർവ്വഹണ ഏജൻസി ക്രിമിനൽ പ്രൊസീജറുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന കൂടി ഇതിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താമല്ലോ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ടുകൾ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കുകയും ചെയ്യുക. താങ്ക് യു.